നമസ്കാരം. നേഴ്സസ് ദിനത്തിൽ മെഡിക്കൽ കോളേജിലെത്തി ടി എൻ പ്രതാപൻ ആരോഗ്യ പ്രവർത്തകരെ മിഠായി നൽകി ആദരിച്ച ചടങ്ങിൽ പങ്കെടുത്ത 34 ജീവനക്കാർ സമ്പർക്ക പട്ടികയിൽ. 9 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും 25 പേർ ലോ റിസ്ക് പട്ടികയിലുമാണെന്നാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. 5 നേഴ്സിംഗ് സൂപ്രണ്ടുമാർ, 2 നേഴ്സുമാർ, സീനിയർ ലാബ് ടെക്നീഷ്യന്മാർ, ന്യൂറോ സർജൻ എന്നിവരാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളത്. അതേസമയം ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ അതേ രീതിയിൽ സമ്പർക്കമുണ്ടായ ഇടത് സംഘടനാ നേതാവായ നേഴ്സിംഗ് സൂപ്രണ്ടിനെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയതായി പരാതിയും എത്തുകയാണ്. ഇവരുൾപ്പെട്ട ചിത്രവും ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഈ സംഭവമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. കേരളത്തിൽ അതീവ ജാഗ്രത വേണമെന്ന എല്ലാ നിർദ്ദേശവും സർക്കാർ നൽകിയതാണ്. എന്നിട്ടും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത്. അതീവ നിർണായക ഘട്ടത്തിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുൾപ്പെടെ കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടം നമ്മൾ തരണം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ ഘട്ടത്തെ കേരളത്തിന് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേരളം കോവിഡ് പ്രതിരോധ വാക്സിനുള്ള പരീക്ഷണം ആരംഭിച്ചതായിട്ടാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പ്രതിരോധ വാക്സിന് വേണ്ടിയുള്ള പരീക്ഷണം തുടങ്ങിയതായും ACMR ചേർന്നാണ് പ്രവർത്തനങ്ങളെന്നും മന്ത്രി അറിയിച്ചിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ 3 ഘട്ടം അപകടകരമാണ്. മരണം ഒഴിവാക്കുക എന്നതാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇതിനായി ഒറ്റക്കെട്ടായി പോരാടണമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് 3 ഘട്ടത്തിൽ പടരുന്നത് ജനിതക മാറ്റം വന്ന നോവൽ കൊറോണ വൈറസ് ആണോ എന്ന സംശയം പോലും ആരോഗ്യരംഗത്തെ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. രാജ്യത്തെ റെഡ് സോൺ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ രോഗികളിൽ നിന്നും സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനമാണ് ആശങ്ക കൂട്ടുന്നത്. ഇതുവരെയുള്ള 2 ഘട്ടങ്ങളിലും കോവിഡിനെ ഫലപ്രദമായി പിടിച്ചുകെട്ടിയ കേരളം ഈ 3 ഘട്ടത്തിൽ നേരിടുന്നത് കടുത്ത പരീക്ഷണം തന്നെയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തിയവരിലും അവരുമായി സമ്പർക്കം പുലർത്തിയവരിലുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്കം വഴി തീവ്രതോതിലുള്ള രോഗബാധയാണ് വൈറസിന്റെ ജനിതക മാറ്റ സാധ്യതയിലേക്ക് വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. വയനാട്ടിലെ ട്രക്ക് ഡ്രൈവറിൽ നിന്നും രോഗം പകർന്നവരുടെ പട്ടിക ആരോഗ്യ വിദഗ്ധരെ അമ്പരപ്പിക്കുകയാണ്. ഇയാളിൽ നിന്നും ഇതുവരെ രോഗമുണ്ടായിരിക്കുന്നത് 15 പേർക്കാണ്. മഹാരാഷ്ട്രയിൽ നിന്നും കാസർഗോഡേക്കെത്തിയ ആളിൽ നിന്ന് രോഗം ബാധിച്ചത് 4 പേർക്കാണ്. രണ്ടിടത്തും രോഗിയുമായി അല്പസമയം ഇടപെട്ടവർ പോലും രോഗികളായി മാറുന്നു. വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി വ്യത്യസ്തമാണ് എന്ന വാദമുണ്ടെങ്കിലും രാജ്യത്ത് റെഡ് സോണിൽ നിന്ന് വരുന്ന രോഗികളിലെ വൈറസ് തീവ്ര സ്വഭാവമുള്ളതാണ് എന്ന സൂചനകളാണ് വയനാട്ടിലെയും കാസർഗോട്ടെയും പുതിയ ക്ലസ്റ്ററുകൾ കാണിക്കുന്നത്.